ഹലോ, വെൽക്കം ടു അവർ ചാനൽ ലേഡി ബേർഡ് ക്രിയേഷൻസ്. എല്ലാവരും സേഫായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു ഹാൻഡ് എംബ്രോയിഡറിയുടെ പാറ്റേണാണ് കാണിക്കുന്നത്. ഞാനിവിടെ ഒരു സിൽക്ക് മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചസൊക്കെ ഒന്ന് നോക്കാം. ഞാനിവിടെ 3 സ്റ്റിച്ചസാണ് കാണിക്കുന്നത്. ഇത് റോസറ്റി സ്റ്റിച്ച് എന്ന് പറയും. നമ്മൾ ഒരു ചെറിയ റൗണ്ട് വരച്ചിട്ട് അത് ഈക്വൽ പോർഷനായിട്ട് 5 ഡിവൈഡ് ചെയ്ത് നമ്മളിതുപോലെ വരയ്ക്കണം. എന്നിട്ട് നമ്മൾ നൂല് കോർത്ത് അറ്റത്ത് കെട്ടിട്ട് ഇതുപോലെ ഒരു ആംഗിളിൽ നിന്ന് കുത്തിയെടുത്ത് സെൻറ്ററിലേക്ക് നീഡിൽ താക്കുക. അങ്ങനെ ഈ 5 ലൈൻസും നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഒരുപാട് ടൈറ്റ് ആവരുത്, എന്നാൽ ലൂസാവരുത്. അങ്ങനെ 5 ലൈൻസും തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സെൻറ്ററിൽ നിന്ന് നീഡിൽ വീണ്ടും കുത്തിയെടുത്തിട്ട് ഒരു ഇടവിട്ട് 1 ലൈൻസിൽ കൂടെ നമ്മൾ നീഡിൽ കയറ്റി കോർത്ത് കോർത്ത് എടുക്കണം. കുത്തിയെടുത്തിട്ട് ഇനി അതിൻ്റെ അപ്പുറത്തുള്ള സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെ, മറ്റേ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ, അങ്ങനെ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെ, അടുത്ത സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ, അങ്ങനെ റൗണ്ടിൽ ഈ റൗണ്ട് മുഴുവൻ കവർ ചെയ്യുക. ഒരുവിധം ടൈറ്റ് ചെയ്ത് വേണം ഇത് കോർക്കാനായിട്ട്. ലൂസാകരുത്, ഒരുപാട് മുറുകി പോവുകയും ചെയ്യരുത്. അങ്ങനെ ഈ റൗണ്ട് മുഴുവൻ നമുക്ക് കവർ ചെയ്യാം. ഈ ലൈൻസ് കാണാത്ത പോലെ നമുക്ക് ഈ സ്റ്റിച്ചിങ്ങിനെ തയ്ച്ച് കവർ ചെയ്യാം. ഇപ്പോൾ ഒരു റോസ് ഫ്ലവറിൻ്റെ രീതിയിലുള്ള ഒരു ഡിസൈൻ നമുക്ക് കിട്ടും. ഞാനിവിടെ പേൾ കോട്ടൺ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അത് 2 കോർത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള തിക്നെസ് ആകും. അങ്ങനെ ഈ ലൈൻസ് മൊത്തം കവർ ചെയ്യുക, റൗണ്ട് മുഴുവൻ കവർ ചെയ്യുക. രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തയ്ച്ച് നോക്കിക്കഴിയുമ്പോൾ ഇത് ഓക്കെ ആകും. കുറച്ച് പ്രാവശ്യം ഒന്ന് തയ്ച്ച് ചെയ്ത് നോക്കുക. ഫിനിഷായി കഴിയുമ്പോൾ നമുക്ക് നീഡില് താഴേക്ക് കുത്തിയിറക്കി ബാക്ക് സൈഡിൽ നമുക്ക് കെട്ടിട്ട് ഈ ഡിസൈൻ നിർത്താം. അങ്ങനെ എല്ലാ ഫ്ലവേഴ്സും തയ്ച്ചെടുക്കുക. ഇനി ഞാൻ ലേസി ഡേസിയാണ് കാണിക്കുന്നത്. അത് നമുക്ക് ലീവ്സിന് ഈ പാറ്റേണിൽ ഞാൻ ലേസി ഡേസിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രഞ്ച് നോട്ട്സും. ഈ 3 സ്റ്റിച്ചാണ് ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ലേസി ഡേസി ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള സ്റ്റിച്ചാണ്. ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ കാണിക്കുന്നതേ ഉള്ളൂ. ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ മോഡലിൽ ആണ് ലേസി ഡേസി തയ്ക്കുന്നത്. കെട്ടിട്ട് അടിയിൽ നിന്ന് നമ്മൾ സൂചി വലിച്ചെടുത്തിട്ട് നമ്മൾ അതിലൊരു 3 ചുറ്റി നീഡിൽ അവിടെ തന്നെ താഴോട്ട് കുത്തിയിറക്കി ആ ത്രെഡിൽ
മുറുകെ പിടിച്ചുകൊണ്ട് സൂചി വലിച്ചെടുക്കുക. അപ്പോൾ ഫ്രഞ്ച് നോട്ട്സ് ആയി. നമുക്ക് ഈ പാറ്റേൺസ് ഇങ്ങനെ ഈ മൂന്ന് സ്റ്റിച്ച് വെച്ച് നമുക്ക് തയ്ച്ചെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പേൾസും ഒക്കെ നമുക്ക് ഫാബ്രിക് ഗ്ലൂ വെച്ച് പേൾസൊക്കെ അതിൽ പിടിപ്പിക്കാം. ഇനി ഈ ഡിസൈന് മെറ്റീരിയലെല്ലാം എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന്, 36 വീതിയുള്ള തുണിയുടെ നടുഭാഗത്തായിട്ടാണ് നമ്മൾ ഈ ഡിസൈൻ കൊടുക്കുന്നത്. മുകളിൽ നിന്ന് 8.5 അവിടെ താഴെ മാർക്ക് ചെയ്യുക. 8.5 അവിടെ മാർക്ക് ചെയ്തിട്ട് ഒരു 5.5 വീതിയുള്ള ഒരു റൗണ്ടാണ് എടുത്തിരിക്കുന്നത്. 5.5 ചുറ്റളവുള്ള ഒരു റൗണ്ട് മുകളിൽ നിന്ന് താഴേക്കും അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. നടുഭാഗത്ത് താഴോട്ട് വരുമ്പം വീതി കൂടി, മുകളിലേക്ക് വരുമ്പം വീതി കുറഞ്ഞാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.